വേനുവാന വ്ളോഗ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പോവാണേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവ് ചേർത്തോളൂ. ഇനി നമുക്ക് ഈ കടലമാവിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരല്പം കാശ്മീരി മുളക് പൊടി, ഒരല്പം കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കടലമാവ് ഇത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില, ശകലം ഇഞ്ചി, ഒരു ചെറിയ പച്ചമുളക് നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്നുകൂടെ എല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. നമുക്ക് ബ്രെഡ് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡ് പീസ് ഇതിലേക്ക് മുക്കിയെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, കാരണം ബ്രെഡ് ആയതുകൊണ്ടേ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതേ ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്കിതിലേക്ക് വെച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. എങ്ങനെയുണ്ട് മോനെ, അമ്മ ഉണ്ടാക്കിയ ബ്രെഡ് കഴിച്ചിട്ടൊന്ന് പറഞ്ഞേ. നല്ല സൂപ്പർ ക്രിസ്പി. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്. ഇനി നമ്മളിതിലേക്ക് ഇങ്ങനെ മുക്കുക, ഇങ്ങനെ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ വെറുതെ ബ്രെഡ് തിന്നതിനേക്കാൾ എത്രയോ നല്ല അടിപൊളിയാണെന്നറിയാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഈ ജാമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ, അല്ലെ ബ്രെഡ് റോസ്റ്റ് ഒക്കെ കഴിക്കുമ്പോഴും പിള്ളേർക്കൊക്കെ അതൊക്കെ കഴിച്ച് കഴിച്ച് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എങ്ങനെയെന്നുണ്ടെങ്കിൽ കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കിയേ. അതുപോലെ തന്നെ നമുക്ക് ചില ടൊമാറ്റോ സോസൊക്കെ മുക്കി കഴിക്കാമെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഇത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടനോടെ പ്രസ് ചെയ്ത് ഞങ്ങളിത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.